ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പോളിടെക്നിക്കിൻ്റെ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാറ്ററൽ എൻട്രി വഴിയും അതുപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ടും പോളിടെക്നിക്ക് ഡിപ്ലോമയിലേക്കുള്ള അപേക്ഷിക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പോളിടെക്നിക്ക് ഡിപ്ലോമ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങൾ, ഇനിയും ഒരുപാട് ദിവസങ്ങളൊക്കെ ബാക്കിയുണ്ട്. 6ാം തീയതി വരെ നമ്മുടെ ലാറ്ററൽ എൻട്രിയുടെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഗുലറാണെങ്കിലും അത്യാവശ്യം ഇനിയും ഡേറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് ഈ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താണ് കാര്യമുള്ളത്, പെട്ടെന്ന് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഇത് എടുത്തതുകൊണ്ട് ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ആളുകൾക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സംശയമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിഹരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡിപ്ലോമയിൽ തന്നെ ഈ പോളിടെക്നിക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഏതാനും ചില കോഴ്സുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എ഻ജിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിവിടെ പോകുന്ന ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളിതിൽ ഒരുപാട് സ്കില്ലുകളാണ് പഠിച്ചെടുക്കുന്നത്. അതായത് നമ്മളതിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്ക് അറിവുകൾ നേടിയെടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നമുക്ക് വർക്ക്ഷോപ്പിലാണെങ്കിൽ, വർക്ക്ഷോപ്പ് എന്നാണ് പറയുക, അതിൽ നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സെമസ്റ്ററിലാണെങ്കിലും നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്ക് എടുത്തത് കൊണ്ട് ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണോ എന്നുള്ളൊരു ഒരു ചോദ്യം പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത്, ജോലി കിട്ടും എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഭൂരിഭാഗം പേര് ഇപ്പോൾ ജോലി കിട്ടാതെ അലയുന്ന ആളുകളുണ്ടായിരിക്കും. ഏത് കോഴ്സ് എടുത്താലും എല്ലാവർക്കും ജോലി കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ ഡിഗ്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ പോളിടെക്നിക്ക് എടുത്തതുകൊണ്ട്, ഇപ്പോൾ ഡിഗ്രി മോശമാണെന്നല്ല പറയുന്നത്, പോളിടെക്നിക്ക് ഏറ്റവും നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷേ പോളിടെക്നിക്ക് എടുക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ജോബ് കിട്ടും. എന്തെങ്കിലും ഒരു ജോബ് പറഞ്ഞാൽ, നമുക്കിപ്പോൾ കോയമ്പത്തൂരാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ഏരിയകളിലാണെങ്കിലും നമുക്ക് ജോലി കിട്ടാൻ, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജോലി കിട്ടാൻ, അതുപോലെ തന്നെ ബാംഗ്ലൂർ നമുക്ക് കുറച്ചുകൂടെ ജോലി കിട്ടാൻ എളുപ്പമെന്നല്ല, നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഈ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്ക് എടുത്തതുകൊണ്ട്. അപ്പോൾ നിസ്സംശയം പറയാം, നമുക്ക് പോളിടെക്നിക്ക് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു വിഷയം എടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ഒരു ഒരു 80% 90% നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ് എടുക്കണം എന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മാത്രം, അതിനി ഞാൻ ഡയറക്റ്റ് പറയുന്ന സപ്ലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കിട്ടും. അതാണ് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ സപ്ലി ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും സപ്ലി ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല. പക്ഷേ ഭൂരിഭാഗം പേർക്കും നമ്മൾ പഠിച്ച കാര്യത്തിനെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം അറിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഈ ഒരു ഡിപ്ലോമ പഠിച്ചതിലൂടെ. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സപ്ലികൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ആ ഒരു വിഷയങ്ങളെ മാത്രം, ആ തോറ്റ വിഷയങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർക്കുകൾ ചെയ്യുന്നതാണെങ്കിലും. ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് വർക്ക്ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ഓരോ പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഈ പഠിച്ച ആളെക്കാളും നല്ലപോലെ ഏതിൽ ചെയ്യാൻ പറ്റും, വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ്സിൽ ടോപ്പറായിട്ടുള്ള ഒരുത്തിന് ചിലപ്പോൾ ഈ കാര്യങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ആയിക്കോളണമെന്നില്ല. അവിടെ മറ്റ് ചില ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അഡീഷണൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ പഠിച്ച ഒരാളാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ തന്നെ കാര്യങ്ങൾ പഠിക്കുക, അതുപോലെ ട്രിപ്പിളി ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് അഡീഷണൽ കോഴ്സുകളുണ്ട്, സിവിൽ ആണെങ്കിലുണ്ട്, ഓട്ടോമൊബൈൽ ആണെങ്കിലുണ്ട്. ഈ അഡീഷണൽ കോഴ്സുകളെ അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ജോലിക്ക് കയറാം. അപ്പോൾ അങ്ങനെ ഡിപ്ലോമ പോളിടെക്നിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും പറയാം, നമുക്കൊരു ജോലി കിട്ടും. എന്തെങ്കിലും നമുക്കൊരു ജോലി കിട്ടും. കാരണം നമ്മൾ ആ 3 വർഷം പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഒരു സ്കില്ലും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനുള്ളൊരു ഒരു മാനസികാവസ്ഥ നമുക്ക് വരും. അപ്പോൾ സപ്ലി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അറിയേഴ്സ് ഇല്ലാതെ വരണം എന്നുള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കമ്പനികളുണ്ട്. പക്ഷേ ചില കമ്പനികളൊന്നും അത് മാത്രമല്ല നോക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, അവരുടെ കമ്പനിക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പ്രാപ്തരാണോ, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ നമുക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് ആ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള എന്തെങ്കിലും ഒരു ജോലി നമുക്ക് എന്തായാലും കിട്ടും.